ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിക്കാൻ സാധിക്കാത്തവരാണോ ഹൈദരാബാദിലോട് മുട്ടാൻ നിൽക്കുന്നത്? ഈ ചോദ്യമാണ് ഞായറാഴ്ചത്തെ കളിക്ക് മുമ്പേ ഹേറ്റേഴ്സ് നമുക്ക് നേരെ തൊടുത്തുവിടുന്നത്. അവരോട് പറഞ്ഞു നിൽക്കാൻ ന്യായവാദങ്ങളില്ലാതെ നമ്മളും ഇതേ ചോദ്യം മനസ്സിൽ ചോദിക്കുകയാണ്. നമുക്ക് ആദ്യം ഹൈദരാബാദിനെ ഒന്ന് പഠിക്കാം, ശേഷം ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യതകളെ ഒന്ന് വിലയിരുത്താം. സോൺ 14 തയ്യാറാക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഹൈദരാബാദ് എഫ് സി മാച്ച് പ്രിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻ വർഷങ്ങളിലെ കണക്കുകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം ഹൈദരാബാദ് ഒരുപാട് മാറിയിരിക്കുന്നു. ഹൈ വർക്ക് റേറ്റുള്ള ഇന്ത്യൻ താരങ്ങളാണ് ഹൈദരാബാദിന്റെ ശക്തി. മികച്ച പാസിംഗ് ഫുട്ബോളാണ് അവർ കാഴ്ചവെക്കുന്നത്. നല്ല ടീം സ്പിരിറ്റും നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റും ഉള്ള ടീമാണ് ഹൈദരാബാദ്. ഈ അവസ്ഥയിൽ കൊമ്പുകോർക്കുമ്പോൾ മുൻതൂക്കം ഹൈദരാബാദിനെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇനി കളി നമ്മുടെ വശത്തേക്ക് തിരിക്കണമെങ്കിൽ നമ്മൾ അവരുടെ സ്ട്രോങ് പോയിന്റ്സ് പിടിച്ചു വെക്കണം, അവരുടെ വീക്ക് പോയിന്റ്സ് ചൂഷണം ചെയ്യണം. എങ്കിലൊരു പക്ഷേ നമുക്ക് വിജയം നേടിയേക്കാൻ സാധിച്ചെന്നും വരാം. എന്തൊക്കെയാണ് സ്ട്രോങ് വീക്ക് പോയിന്റ്സ്? എല്ലാവരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തവരാണ് ഹൈദരാബാദ് എഫ് സി കോച്ച്. 2017 ലാലിഗ ടീമിനെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് മാനുവൽ മാർക്കസ് റോക്ക. പ്രൊഫഷണൽ ഫുട്ബോൾ തന്നെയാണ് ഈ സ്പാനിഷ് പരിശീലകന്റെയും ഫിലോസഫി. എന്നാൽ വിക്കിനയുടേതോ സെർജിയോ ലോബേരയുടേതോ പൊസിഷൻ അല്ല ബാംഗ്ലൂർ എഫ് സിയുടെ പൊസിഷൻ. ഗോൾ കയ്യിൽ വയ്ക്കുന്നത് മാത്രമല്ല ശക്തമായി പ്രസ് ചെയ്തതും കളിയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്നു. കളിയിലെ ഫിസിക്കൽ ആസ്പെക്ട്സ് കൂടെ ഡോമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്ലേയേഴ്സിന്റെ കായിക ശേഷി കൂട്ടാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നല്ല ഫിറ്റ്നസ്സും നല്ല പാസിംഗ് ഉള്ള ഒരു ടീം ഉടലെടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഫിലോസഫിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഘടകം ഇതാണ്. കളിയുടെ ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത് കളിക്കാരുടെ കോൺഫിഡൻസ് ആണ്. കളിക്കാർ അവരുടെ കഴിവ് തിരിച്ചറിയുകയും അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്യുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ കാഴ്ചപ്പാടുകളുടെയൊക്കെ പ്രതിഫലനമായിരിക്കാം ഹൈദരാബാദിന്റെ ഇപ്പോഴത്തെ കളി. അവരുടെ മൂന്ന് പ്രധാന വിദേശ താരങ്ങൾ പരിക്ക് മൂലം പുറത്തിരുന്നിട്ടും യുവ ഇന്ത്യൻ താരങ്ങളെ ഉപയോഗിച്ച് കളി കൈയടക്കുകയാണ് അവർ ചെയ്യുന്നത്. യുവ ഇന്ത്യൻ താരങ്ങൾ വീറും വാശിയോടെ പോരടിക്കുന്നു, അധ്വാനിച്ച് കളിക്കുന്നു, റിസൾട്ട് ഉണ്ടാക്കുന്നു. 6 കളികളിൽ നിന്ന് 1 തോൽവി മാത്രം. അവരുടെ കളിമികളിൽ ഞാൻ എടുത്തു പറയുന്ന 4 കളിക്കാരുണ്ട്. വൈഡ് ഏരിയയിൽ കളിക്കുന്ന 4 കളിക്കാരാണ്. 90 മിനിറ്റും എത്ര ഹാർഡായി വേണമെങ്കിലും കളിക്കാൻ പോകുന്ന ഫിറ്റ്നസ് ലെവൽ, പാസ് ചെയ്യാനും ബോൾ ക്യാരി ചെയ്യാനുമുള്ള ക്വാളിറ്റി. ഫുൾ ബാക്കുകൾ പറ്റാവുന്ന അത്രയും അറ്റാക്കുകൾ നടത്തുന്നു. വിങ്ങേഴ്സ് പറ്റാവുന്നപ്പോഴൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നു. മറ്റ് ISL ടീമുകളിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്നത് വിങ്ങിലെ പൊട്ടിത്തെറിക്കുന്ന എനർജി ലെവലാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയി ഇറങ്ങാറുള്ള ലിസ്റ്റൻ കൊളാക്കോ തന്റെ ഡ്രിബ്ലിംഗ് മികവ് കൊണ്ട് എതിരാളികളെ കശാപ്പ് ചെയ്യാറുണ്ട്. ബോൾ റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ക്യാപ്റ്റൻ സന്താന താഴേക്ക് ഇറങ്ങി വന്ന് ബോൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഡിഫൻഡേഴ്സിനെ അറ്റാക്ക് മിഡ്ഫീൽഡറായ മുഹമ്മദ് യാസർ ഡമ്മി റൺ കൊണ്ട് ഡിസ്ട്രാക്ട് ചെയ്യുന്നു. മിഡ്ഫീൽഡിലെ ട്രാൻസിഷൻ മൂവുകൾ ഇവ തന്നെ. എന്നാൽ ഇവരുടെ പ്രധാന കളി ഇതല്ല. ഇവർ വൈഡ് ഏരിയയിൽ ഓവർലോഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അത് പാസിംഗിനായാലും പ്രസിംഗിനായാലും. ഇങ്ങനെ ഹൈദരാബാദിന്റെ ട്രാപ്പുകൾ വീഴാതെ പോയത് മുംബൈ മാത്രം. ഇതൊക്കെ ഓക്കെ, നമുക്ക് അവരുടെ പോരായ്മകൾ അറിയണ്ടേ. 6 കളികളിൽ നിന്ന് 6 ഗോളുകൾ മാത്രമേ ഹൈദരാബാദ് സ്കോർ ചെയ്തിട്ടുള്ളൂ. അതിൽ 3 എണ്ണം ഈസ്റ്റ് ബംഗാളിനോടാണ്. ക്യാപ്റ്റൻ സന്താന അല്ലാതെ ഗോൾ ഉറപ്പിക്കാൻ ശേഷിയുള്ള താരങ്ങളില്ല. ഹൈദരാബാദിന് വിദേശ താരങ്ങൾ ഇഞ്ചോർഡാണ്. അവരെ പൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല സമയവും ഇത് തന്നെ. എതിർ ടീം വിങ്ങൾ സ്വിച്ച് ചെയ്യുന്നത് അവർക്ക് അലർജിയാണ്. അവരുടെ വിങ്ങേഴ്സ് ഉള്ളിലേക്ക് കയറി വന്ന് സെന്ററിലൂടെയുള്ള പാസിംഗ് ലൈനുകൾ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ബോൾ വിങ്ങിലേക്ക് ചലിപ്പിച്ചാൽ അവർ വേഗത്തിൽ വിങ്ങിലേക്ക് വന്ന് കവർ ചെയ്യും. അവരുടെ ആ വേഗത്തിന് മുമ്പേ നിങ്ങൾക്ക് ബോൾ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിങ്ങിലൂടെയും അറ്റാക്ക് നടത്താം. ലോബേറ ലെഫ്റ്റ് വിങ്ങിലൂടെ ബിബിൻ സിംഗിന്റെ വേഗം ഉപയോഗിച്ച് ഹൈദരാബാദിനെ വെള്ളം കുടിപ്പിച്ചു. ഇവിടെ നമ്മുടെ ഫുൾ ബാക്കുകളുടെ വേഗവും ഡ്രിബ്ലിംഗ് സ്കില്ലും ബോൾ കൺട്രോളും വളരെ സ്വാധീനം ചെലുത്തും. ഒന്നുകിൽ നിങ്ങൾക്ക് അവരെ ഫിസിക്കലി ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കണം, ഇല്ലെങ്കിൽ കളി സ്ലോ ഡൗൺ ചെയ്ത് അവർക്ക് അവസരങ്ങൾ നൽകാതിരിക്കണം. ആദ്യത്തെ ഓപ്ഷൻ നടത്താൻ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ആവുമെന്ന് തോന്നുന്നില്ല. പക്ഷെ രണ്ടാമത്തേത് നമ്മളെ കൊണ്ട് പറ്റും. കളിയുടെ പേസ് തീരുമാനിക്കുന്നതും നിയന്ത്രിക്കുന്നതും ബ്ലാസ്റ്റേഴ്സ് ആയിരിക്കണം. പൊസഷൻ റേറ്റ് 60 മേലെ ഉയർത്താൻ സാധിക്കുന്നത് അവരുടെ പ്രസിംഗിനെ അതിജീവിക്കണം. അവർക്ക് അറ്റാക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ മാക്സിമം നൽകാതിരിക്കുക. മാക്സിമം സെറ്റ് പീസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുക. ശ്രമിച്ചാൽ കോർണറുകളൊക്കെ നമുക്ക് ഹൈദരാബാദിനെ നിശബ്ദരാക്കാൻ ഗോളുകളും അടിക്കാം. അവരുടെ ഫുൾ ബാക്കുകൾ അറ്റാക്കിന് വരുമ്പോൾ നമ്മുടെ വിങ്ങേഴ്സ് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ബാക്ക് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഹൈദരാബാദിനെ നേരിടുമ്പോൾ മനസ്സിലുറപ്പിക്കേണ്ട ആദ്യ പാഠങ്ങൾ. കളിയിലേക്ക് വേണ്ട ബെസ്റ്റ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറും ഡിഫൻസും വിസന്റെയും ഫിക്സഡ് ആണ്. വിസന്റെയുടെ കൂടെ കഴിഞ്ഞ കളി കഴിവ് തെളിയിച്ച ജീക്സൺ തന്നെ വരട്ടെ. അറ്റാക്കിംഗ് മിഡിൽ പെരേരയും സ്ട്രൈക്കറായി ജോതമറയും. വിങ്ങിൽ നല്ല വർക്ക് റേറ്റുള്ള താരങ്ങൾ വേണം. അങ്ങനെയെങ്കിൽ രാഹുലും കുട്ടിയും ഇറങ്ങട്ടെ. കളിയുടെ ടെമ്പോ മനസ്സിലാക്കിയ ശേഷം ടാക്ടിക്കൽ ചേഞ്ചിന് വേണ്ടി സഹലും പ്രശാന്തും വെയിറ്റ് ചെയ്യട്ടെ. ശരിയാണ്, ഹൈദരാബാദ് എഫ് സി ടഫ് ഓപ്പണന്റ് തന്നെയാണ്. നമ്മൾ അവരെ ബഹുമാനിക്കുന്നു. എന്നാൽ ഇപ്പോഴും നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും നമ്മൾ ഒരിക്കലും അവരെക്കാൾ ബഹുദൂരം പിന്നിലല്ല എന്ന്. പോരാട്ട വീര്യം ഇനിയും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മതി ഈ കളിയുടെ റിസൾട്ട് തിരുത്തി എഴുതാൻ. ഈ കളി കോച്ചുമാരുടെയല്ല, മറിച്ച് പ്ലേയേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ് തമ്മിലുള്ള യുദ്ധമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം വിക്കുന്ന എങ്ങനെയാണ് ഈ കളിക്ക് വേണ്ടി പ്ലേയേഴ്സിനെ പ്രിപ്പയർ ചെയ്യുന്നത്. പ്രസ്സിംഗിൽ ഒന്ന് പതിറിപ്പോയ ചെന്നൈക്കെതിരെയുള്ള ആദ്യ ഹാഫും ബാംഗ്ലൂരിനെതിരെയുള്ള സെക്കൻഡ് ഹാഫും ഒന്നുകൂടി കളിക്കാനുള്ള അവസരമാണ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ. ഇത്തവണയെങ്കിലും മഞ്ഞ സൂര്യൻ ഉദിച്ചുയരുമെന്ന് പ്രതീക്ഷിക്കാനേ ഈ ക്ലബിനെ ഹൃദയത്തിൽ കുടിയിരിക്കാൻ നമുക്ക് കഴിയും. ഏതായാലും വീഡിയോയുടെ അവസാനിക്കുന്നു. പോസ്റ്റ് മാച്ച് അനാലിസിസ് വരെ നമുക്ക് കാണാം. നന്ദി.